മണാശ്ശേരി പുൽപ്പറമ്പ് ചുള്ളിക്കാപ്പറമ്പ് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ലിൻഡോ ജോസഫ് എംഎൽഎ യോഗം വിളിച്ചു ചേർത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആവശ്യപ്രകാരമാണ് യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. മണാശ്ശേരി പുൽപ്പറമ്പ് ചുള്ളിക്കാപ്പറമ്പ് റോഡ് പ്രവൃത്തിയിൽ കൊടിയത്തൂർ മുതൽ ചുള്ളിക്കാപ്പറമ്പ് വരെയുള്ള ഭാഗത്ത് വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ മൂലം നവീകരണം പ്രതിസന്ധിയിലായതോടെയാണ് ലിൻഡോ ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും യോഗം ചേർന്നത്. പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്തിന്റെ ആവശ്യപ്രകാരമാണ് യോഗം വിളിച്ചു ചേർത്തത്. നിലവിൽ 10 മീറ്റർ വീതിയിൽ നവീകരിക്കുന്ന റോഡിൽ 7 മീറ്റർ ടാറിങ്ങും രണ്ട് ഭാഗത്തും ഓരോ മീറ്റർ വീതം അഴുക്കുചാലും 50 സെന്റിമീറ്റർ വാട്ടർ അതോറിറ്റിക്കും KCBക്കുമാണ്. എന്നാൽ വകുപ്പുകൾ തമ്മിൽ യാതൊരു ഏകോപനവുമില്ലാതായതോടെ KCB പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുകയും വാട്ടർ അതോറിറ്റിക്ക് പൈപ്പിടാൻ സ്ഥലമില്ലാതാവുകയുമായിരുന്നു. അഴുക്കുചാൽ പ്രവൃത്തിക്കായി JCB ഉപയോഗിച്ച് കുഴിയെടുത്തതോടെ നിലവിൽ നിരവധി കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുമ്പോഴാണ് പൈപ്പുകൾ മാറ്റുന്നതിനും കാലതാമസം നേരിടുന്നത്. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാണ് യോഗം ചേർന്നത്. പരാതികൾ ഉയർന്ന സ്ഥലം MLA ലിൻഡോ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്ദർശിച്ചു. ടാറിങ്ങിനും അഴുക്കുചാലിനുമിടയിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിനും അതിനു മുകളിൽ ഇന്റർലോക്ക് കട്ടകൾ വിരിക്കുന്നതും പരിഗണിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാവുമെന്ന് MLA പറഞ്ഞു. തുടർന്ന് നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് അധ്യക്ഷയായി. പ്രവൃത്തിയിൽ കാലതാമസം വന്നതായി MLA പറഞ്ഞു. KRFP വർക്ക് എന്ന നിലയിൽ മുൻകൂട്ടി അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി കൊടുത്തിരുന്നെങ്കിലും പല പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് വൈകിട്ടുണ്ട്. ഇപ്പൊ ഏതായാലും അതെല്ലാം പരിഹരിച്ചു. KCBയുടെ ടെൻഡറായിട്ടുണ്ട്, വാട്ടർ അതോറിറ്റിയുടെ ടെൻഡറായിട്ടുണ്ട്, വർക്കിന്റെയും ആയിട്ടുണ്ട്. അപ്പൊ ഇനി അത് ഒരു പരസ്പര ധാരണയോടുകൂടി 3 ഡിപ്പാർട്ട്മെന്റുകളും ചേർന്ന് വർക്ക് ഏകീകരിച്ചു പോവുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യേണ്ടുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MT റിയാസ്, പഞ്ചായത്ത് മെമ്പർമാരായ ഫസൽ കൊടിയത്തൂർ, TK അബൂബക്കർ, KG സീനത്ത്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി P ആബിദ, KRFP, പൊതുമരാമത്ത് വകുപ്പ്, വാട്ടർ അതോറിറ്റി, KCB ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CTV പ്രാദേശിക വാർത്ത, മുക്കം.